എല്ലാവർക്കും നമസ്കാരം. നമ്മളന്ന് ചേന മുറിക്കണതൊക്കെ നിങ്ങൾ കണ്ടിരുന്നല്ലോ അല്ലേ? നടന്നതും കണ്ടതാണ്. നട്ടു ഏതാണ്ട് ഒരു 30-35 ദിവസമായിട്ടുണ്ട്. ഇതിൻ്റെ ഇല ഉണ്ടോ? ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് ഗജേന്ദ്രിയ എന്ന് പറയുന്നൊരു ചേനയാണ്. ഇതിൻ്റെ ഇല ഉണ്ടോ? തീരെ ചെറുതായിട്ട് ഇങ്ങനെ. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇതിൻ്റെ ഈ മുറിച്ച ഭാഗം നമ്മുടെ കയ്യിലും തട്ടിയ ചൊറിച്ചിലുണ്ടാവില്ല എന്നൊക്കെ പറയുന്ന ഈ ചേനയാണ്. ഇത് എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഇല കണ്ടാൽ തന്നെ അറിയാം. ഇല ഇങ്ങനെ ചെറിയ ചെറിയ ഇലകളാണ്, മറ്റേ സാധാ ചേന പോലെയല്ല. അപ്പോൾ നമ്മളിത് നട്ടു, ആദ്യം തന്നെ നമ്മൾ നട്ടു ചാണകമെല്ലാം ഇട്ട് നട്ടതാണ്. നല്ല രീതിയിൽ തന്നെ മുളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10-15 ദിവസം കഴിഞ്ഞ് നമ്മളൊരു ലേശം 15-15 എന്ന് പറഞ്ഞിട്ടുള്ള രാസവളം ഇട്ടിട്ട് വടിച്ചു കൂട്ടി മൂടിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ്. ഒരു 40 ദിവസം കൂടെ കഴിഞ്ഞ് ഒരു പൊടി വളം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നടൽ ചേനയുടെ പണി ഏതാണ്ട് പൂർത്തിയാവും. മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വയലിലൊക്കെയാണ് ഇതേപോലെ തന്നെ മെയിൻ ചാൽ ശകലം വെള്ളം താഴ്ത്തി കൊടുക്കണം. കരയിലെ പോലെയല്ല, വയലിലാകുമ്പോൾ വെള്ളത്തിൻ്റെ ശല്യം ഉണ്ടാവും. പിന്നെ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടി നീർവാർച്ച വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പം തിരക്കേട്ടില്ല, ഒരു ആവറേജ് മുളയുണ്ട്. ഒന്ന് രണ്ട് ഒരു 5-6 ചുവട് മുളയ്ക്കായി വന്നിട്ടുണ്ട്. അത് മുളക്കേട് എന്ന് പറയും. നമ്മൾ വളമിടൽ കഴിഞ്ഞു, ഇത് മോഡലും ഏതാണ്ട് തീർന്നുകൊണ്ടിരിക്കുക. അത് കണ്ടാൽ അപ്പോൾ മൂടി മൂടി വരുന്നതാണ്. ആദ്യം നമ്മൾ ഒരു ഈ റൗണ്ട് കണക്കാക്കിയിട്ട് ഒരു 50 ഗ്രാം വളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 50-70 ഗ്രാമിൻ്റെ അടുത്തുണ്ടാവും. ഫസ്റ്റിലെ വളമാണ് ആദ്യം, നമ്മൾ ആവശ്യത്തിനായതുകൊണ്ട് അധികം രാസവളം ചേർത്തിട്ടില്ല. അത് കഴിഞ്ഞിപ്പോൾ തൽക്കാലം ആ പുല്ലൊക്കെ തട്ടി മൂടിയ ഭാഗം അപ്പോൾ കാണണം. ഇനി നമ്മൾ ലേശോടെ മണ്ണ് കൂട്ടി കൊടുക്കണം. ഞാൻ അവിടെയൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ ഈ വയലിലെ പ്രദേശമാകുമ്പം നീർവാർച്ച നിർബന്ധം. അതുകൊണ്ട് ഈ ചാല് കണ്ടോ, അതേപോലെ ചാല് താത്തി വെക്കണം. അല്ലെങ്കിൽ ചീഞ്ഞു പോകും, ചീഞ്ഞു പോകും, വളർച്ചേനെ ബാധിക്കുകയൊക്കെ ചെയ്യും. ഒരു 4-5 ചേനയ്ക്കൊരു ചാല എന്നുള്ള രീതിയിലെങ്കിലും വേണം. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു ചാല് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഈ സൈഡിലൊരു ചാല് വന്നിട്ടുണ്ട്. അത് അങ്ങനത്തെ ഒരു ചാല് വരുന്നുണ്ട്. ഈ പെണ്ണുങ്ങളെ കുടുംബം വീട്ടുകാരെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ വിഷയമാണ് ഈ ചേന ചെത്തുമ്പോൾ ചൊറിയുക എന്നുള്ളത്. ഇതാകുമ്പോൾ പിന്നെ ആ ചേനത്തിൽ പെട്ട ചേനയായതുകൊണ്ട് അങ്ങനത്തെ ഒരു കേസിട്ട് വരില്ല. ഒരു വീട്ടാവശ്യത്തിന് എപ്പോഴും ഈ ഒരു 10 ചുവട് ചേന നട്ടു വളർത്തുന്നത് എപ്പോഴും നല്ല. നമ്മുടെ വീട്ടിൽ നല്ലോണം വെന്ത് കിട്ടും, നല്ല ടേസ്റ്റ് വേണം. കുറച്ചാളുകൾക്കൊക്കെ ഉള്ള വിത്തുകൾ ചിലപ്പോൾ കൊടുക്കാനുണ്ടാവും തോന്നുന്നു, പറയാനായില്ല. എങ്കിലും എൻ്റെ ഫോൺ നമ്പറൊക്കെ അതിലുണ്ടല്ലോ, അടിയിലുണ്ടല്ലോ. നിങ്ങൾ സമയമാകുമ്പോൾ സീസണാകുമ്പോൾ ഒന്ന് വിളിച്ചു നോക്കാം, ഉണ്ടെങ്കിൽ എടുക്കാം. ഓരോരുത്തർക്കൊരു 3-4 കിലോയോടൊക്കെ അവരവരുടെ വീട്ടിൽ പിടിച്ച് ചീത്താക്കാൻ വേണ്ടിയിട്ട് അവരുദ്ദേശത്തിലാണ് ഇത് ചെയ്തു വരുന്നത്. നമ്മളിത് കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ വളം ഇട്ട് കഴിഞ്ഞ് റെഡിയായി. ഇനി നമ്മളൊരു 10-15 ദിവസം കഴിഞ്ഞിട്ട് വളം കൂടെ കൊടുത്താൽ നല്ലതാണ്. വളം എന്ന് പറയുമ്പോൾ അധികം വളം കൊടുക്കണ്ട, ജൈവവളം അടിയിലിട്ടതാണ്. നീർവാർച്ച നിർബന്ധമാണ്. നീർവാർച്ച ഇല്ലെങ്കിൽ ചേന ചീഞ്ഞു പോകും. അതിനാണ്ടില്ല, അതിന് നല്ലോണം വേരൊക്കെ ആയിട്ടുണ്ട്. അത് നമ്മൾ ചാലെടുത്തപ്പോൾ വേരൊക്കെ ലേശം പുറത്ത് വന്നു. സാധാരണ രീതിയിൽ നമ്മൾ ഇച്ചിരി നേരത്തെ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ വേരങ്ങനെ മുറിഞ്ഞു പോകില്ല. ഒരല്പം വൈകി പോയിട്ടുണ്ട്. നമ്മൾ ആദ്യം നമ്മൾ വളം ഇട്ട് മൂടി വെച്ചായിരുന്നാണ്. ഒന്നുകൂടി ഒന്ന് വൃത്തിയാക്കി ചെയ്യാം. എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്, ചേന കൃഷി ഇല്ലാത്ത ആൾക്കാരൊന്നും ഇല്ല. എങ്കിലും പുതിയ പുതിയ കുറേ ആൾക്കാർ ഉള്ളിലേക്ക് വരുന്നുണ്ടല്ലോ, അവർക്കൊക്കെ ഒന്ന് കാണാം, കാര്യങ്ങൾ മനസ്സിലാക്കാം. ചേന മുറിക്കുന്ന വിധമൊക്കെ അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട്. മുറിക്കുന്ന വിധം, മുള കുത്തുന്ന വിധം ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബ് ആ ചാനലൊന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അറിയാം, അറിയേണ്ടവർക്ക്. ഇതിന് നമുക്കൊരു 5-6 മാസം കഴിയുമ്പോഴത്തേക്ക് വിളവെടുക്കാനാവും. വിത്തിനാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ജനുവരി വരെ നിർത്തിയിടണം. വെള്ളം ഒന്ന് വരിഞ്ഞ് ഉണങ്ങി റെഡിയാവണം. ഇനി ഒരു 2 മാസം കൂടെ കഴിഞ്ഞാൽ നമുക്ക് മെല്ലെ മെല്ലെ വീട്ടാവശ്യത്തിനൊക്കെ കുറച്ച് ഉപയോഗിക്കാം. ഇതിപ്പോൾ നമ്മൾ തിരവായിട്ട് വന്നതാണ്, തിരവല്ല തിര മുള. അങ്ങനെ വൈകി വൈകി മുളച്ച് വരാൻ സാധ്യതയുണ്ട്, അങ്ങനെ വന്നതാണ്. ബാക്കിയൊക്കെ ഒരുമാതിരി നല്ല മുളയായിട്ട് വന്നിട്ടുണ്ട്. ഇതല്ല, ഇത് നല്ല കരുത്തുള്ള മുളയാണ്. ലേശം വൈകി വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ഇത് അതിൻ്റെ ഒപ്പം തന്നെ കയറി വരുത്. കാരണം ഇത് ചില ചേന അങ്ങനെ ഒരു കള്ളച്ചേന എന്ന് പറഞ്ഞാൽ മുളയിൽ വരുന്ന ഒരു ഇതാണ്. പക്ഷേ അതും നല്ല കരുത്തുള്ള മുളയാണ്. കണ്ടാൽ തന്നെ അറിയാം, അതിൻ്റെ മുള കരുത്തുള്ള മുള കണ്ടാലോ, നല്ല കട്ടിയുണ്ടാവും മുളയ്ക്ക്. കള്ളമുളയാണെങ്കിൽ കണ്ടറിയാം, ചെറിയ നൂല് പോലെ ഉണ്ടാവുക. അതുണ്ടെങ്കിൽ അടുത്ത് കളയുക. അതുപോലെ തന്നെ ചേനയ്ക്കകത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ തന്നെ 2-3 മുള വരുന്നുണ്ടെങ്കിൽ നല്ല മുള നിർത്തിയിട്ട് ബാക്കിയെല്ലാം അടുത്ത് കളയണം. അല്ലെങ്കിൽ ഒന്നും ഗുണമാവില്ല, ഒക്കെ പിരിവിരുവെന്നുള്ള ചെറിയ ചെറിയ ചേനകളായിട്ട് പോകും. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു കണ്ടാണ്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ട്, നമ്മൾ ചീരപ്പോൾ എടുത്തു പോയതാണ്. ഇതിങ്ങനെ നട്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ
വീട്ടാവശ്യത്തിനുള്ള ഈ ജൈവ വിഷമൊന്നും ചേർക്കാത്ത നല്ല ചീര കിട്ടും. അതുപോലെ തന്നെ പയർ, പയറൊക്കെ പറിച്ചു പോയതാണ്. ഇനിയിപ്പോൾ അത് അവിടെ ഒഴിച്ചോട്ട് നടാനുള്ള സംവിധാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സൈഡിൽ, കാരണം ഇനി ഇവിടെ ചോല ആയതുകൊണ്ട് ഇതാവും ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോൾ ഈ സൈഡിൽ ഇങ്ങനെ ഒരു കൂടെ എടുത്തിട്ട് അവിടെ പയർ നടുന്നുണ്ട്. മഴക്കാലമാണ്, എത്രത്തോളം അങ്ങ് വിജയിക്കുന്നൊന്നും പറയാൻ പറ്റില്ല, എങ്കിലും ചെയ്യുന്നുണ്ട് അതാ ഇവിടെ ഇങ്ങനെ ഈ സെൻറ്ററിൽ. ഇത് വെള്ളം ഒഴിവായി പോകാനുള്ള ഗ്യാപ്പ് നോക്കിയിട്ട് ഇങ്ങനെ ചെയ്യുകയാണ്. വള്ളിപ്പയറാണ് നടുന്നത്, ഇവിടെ ഇങ്ങനെ പന്തൽ കുത്തി അതിനാണ് ആ കാലുകളെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്യാനുള്ള ഒരു സംവിധാനത്തിലാണ്. അപ്പോൾ കഴിയുന്ന ആൾക്കാരും കൃഷിയിലേക്ക് കയറുക. പിന്നെ അതുപോലെ തന്നെ ഈ ചേന, ചേമ്പൊക്കെ നടന്നൊക്കെ നിങ്ങൾ കണ്ടല്ലോ, അവരവരുടെ ആവശ്യത്തിനുള്ള കൃഷികളൊക്കെ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ വയലാണെങ്കിൽ കിടക്കുന്നത് ഒരു നമ്മുടെ യൂട്യൂബിൽ നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ കൃഷി ചെയ്യേണ്ട സമയം ആയിക്കൊണ്ടിരിക്കുക, ഒരു മാസത്തിനകം ചെയ്യണം. അപ്പോൾ ഇനി അതിനുള്ള പണികളിലേക്ക് കടക്കാൻ പോവുക. അപ്പോൾ പുല്ലൊക്കെ കയറി വളമൊക്കെ പിടിച്ച് അങ്ങനെ കിടക്കുക. റോട്ടറി വെച്ച് അടിച്ചിങ്ങോട്ട് നെല്ല് കൃഷിയിലേക്ക് ഇറങ്ങണം. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരത്തേക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.